इत मुत्तशी आवेशानंद इत मुत्तशी चेरुमगन अम्मावन रामवर्म तंबुरान इत अदेहत्तिन्टे सहोदरिकल अद अवरुडे मक्कल अद पणिक्करम्मावन अद मुत्तशीडे मरुमगन एनिक्क आर मक्कलायिरुन्नु मून आणुम मून पेण्णुम पक्षे आ मक्कलोक्के मरिच्चु എല്ലാം ദുർമരണങ്ങളായിരുന്നു വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓ നന്നായി ഇവിടെ ജനിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമേ വിവാഹം വിധിച്ചിട്ടുള്ളൂ ഞാനും അങ്ങേ പോലെ ശുദ്ധ ബ്രഹ്മചാരിയാ താടിയില്ലാന്നേ ഉള്ളൂ എവിടെയാണ് ആവോ സ്വദേശം ഭഗവതി ഊമയാണല്ലേ സ്വാമി മൗനവ്രതത്തില അയ്യോ ഈശ്വര അത്ര ജ്ഞാനിയാ അങ്ങനെ ഉള്ളവരെ മൗനവ്രതം ആചരിക്കൂ വ്യക്തമായില്ല സ്വാമി അവിടെന്ന് मनसौभाग्यं हिमालय मंजूर इन स्वामी मनस उपवासिकायण वाई उपवसीण पारायण पलचिकणा मुष्टिकल कोंडु ताडिच्चदु बालिये दुष्टनां बाली सुग्रीवनेयुं तदा वेंडा वेंडा एन्नोड कलिक्कान निक्कंडा एलसेंडे कैयिले एरिंजु ओडिक्कान नोक्कुकयाणल्ले रामायणं वायिक्कणमेन्न निनक्क सूचिक्कुन्निल्ल मुत्तच्ची इविडे वायिक्कान सम्मतिक्कुन्निल्ल एन्टे अडुत्त वेंडा ट्टो पोय्को पोय्को एन्न एनिक्क धैर्यमिल्लेन्न निन्टे विचारमल्ले अये इत याना मावाड़ो इतने कई इन की आवश्यु अम्मा शब्द कलो किंडी वाईकोड़े कोलोत वरण इवे एनको मुत्तशी संभव निवर्ती कृत्य मुखत्त भीषणी
കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് എല്ലാം അങ്ങോട്ട് മറക്കാം. പിരിമേനി, എല്ലാം ഞാൻ മറക്കാം. എന്റെ ബ്രഹ്മചര്യം ഒഴിച്ച് കൊച്ചു ത്രേസ്യയെ എനിക്ക് എന്റെ ജീവനിൽ കൊതിയുണ്ട്. നമ്മുടെ രഹസ്യ വിവാഹം കഴിഞ്ഞെങ്കിലും മേപ്പാടം കൽപ്പിക്കുന്നത് വരെ ഞാൻ സ്ത്രീ സുഖം അനുഭവിക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ പറയല്ലേ, തമ്പുരാൻ അറിയാവാ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. എന്റെ കാളരാത്രി അന്ന് കടാപ്പുറത്ത് വെച്ച് ആദ്യമായി തമ്പുരാൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം ഓർമ്മയുണ്ടാ? ദുർദിനങ്ങൾ ഞാൻ ഓർമ്മിക്കാറില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് അയലയും മത്തിയും ചാകര വന്ന ദിവസമാണ്. ആ സന്ധ്യക്ക് കടാപ്പുറത്ത് വെച്ച് തമ്പുരാൻ എന്നെ നോക്കി പറഞ്ഞു, കൊച്ചു ത്രേസ്യ സുന്ദരിയാണ്. കളിയാക്കിയാലും മനസ്സിലാകാത്ത പെണ്ണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ജീവനോടെ ഇരിക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ശൃംഗരിക്കാൻ വരാതെ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം. സമനില തെറ്റി ഞാൻ വല്ലതും ചെയ്തു പോയാ പാലമരത്തിന്റെ ചോട്ടിൽ നിന്ന് പിറ്റേന്ന് നീ തന്നെ എന്റെ എല്ലാം മുടിയും പറക്കേണ്ടി വരും. അപ്പൊ ജീവിതകാലം മൊത്തം എന്നെ ഇങ്ങനെ സ്വാമി വേഷം കെട്ടി തിരുത്താനാണ് ഇങ്ങോട്ട് കട്ടി എടുത്തോണ്ട് വന്നത്? മേപ്പാടം കൽപ്പിക്കുന്നവരാണ്. ആ രൂപം കണ്ണീ നങ്ങടെ മായണില്ല, വല്ലാതെ മനസ്സിലേക്ക് തറഞ്ഞു കയറിയ പോലെ. ആ അങ്ങനെ വരട്ടെ, ഈ അസുഖത്തിനെയാ പ്രേമം പ്രേമം എന്ന് പറയുന്നത്. എടാ ബ്രഹ്മചാരി, നീ ഇങ്ങനെ സ്വപ്നം കണ്ടു കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഈ പെണ്ണും പിടക്കോഴി എന്നൊക്കെ പറഞ്ഞ ബ്രഹ്മചാരികൾക്ക് പറഞ്ഞിട്ടില്ലല്ല. ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയെ കഴിഞ്ഞുള്ളതെന്ന് ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തില്ല. അങ്ങനെ ഉയരട്ടെ കാമുകന്റെ കരുത്താർന്ന ശബ്ദം. അതിരിക്കട്ടെ, ഈ കക്ഷി എവിടെയുള്ളതാ? ഏതാ എവിടുന്ന് ഒന്നും ചോദിക്കാൻ പറ്റില്ല. എവിടുന്നോ വന്ന് എവിടേക്കോ മറിഞ്ഞു പോയ സുഖകരമായ ഒരു സ്വപ്നം. പ്രേമ അസ്ഥിക്ക് എന്നെ പിടിച്ചിട്ടുണ്ട്. കവിത വരണേണ്ടില്ലേ? മനസ്സ് തുറന്ന് എന്തെങ്കിലും പറയുമ്പോ നിനക്ക് തമാശ. പിന്നെയല്ല, ഒരു ദിവസം മുഴുവൻ നിന്റെ കൂടെ ഉണ്ടായിട്ടും ഊരും പേരും ചോദിക്കാൻ സമയം കിട്ടിയില്ല അത്ര. പലതും ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള അവസരം ഒത്തുന്നില്ല. പേര് മായെന്നാണെന്ന് തോന്നുന്നു. ഭാഗ്യം, അതിപ്പോഴെങ്കിലും ഓർമ്മ വന്നല്ലോ. ഇനി കേരളത്തിൽ മൊത്തത്തിലുള്ള മായമാരെ ലിസ്റ്റ് എടുത്ത് അന്വേഷിച്ചാൽ കാര്യങ്ങൾ എളുപ്പമായി. നമ്മുടെ തോട്ടുപക്കത്തെ മേന്റമംഗൾ ഒരു മായയുണ്ട്. ഇനി അതായിരിക്കോ? അതായിരിക്കാനാ സാധ്യത. അവരുടെ മൂത്ത മകൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. നമുക്ക് അവനോട് തന്നെ ചോദിക്കാം, നിന്റെ അമ്മ പരസ്യ ചിത്രങ്ങളെ അഭിനയിച്ചു തുടങ്ങിയോന്ന്. നിന്നോട് ഇതൊക്കെ പറയാമെന്ന് എന്നെ വേണം തല്ല. എടാ, നിനക്കറിയാലോ കോളേജിൽ ഇത്രയേറെ പെമ്പിളേരുണ്ടായിട്ടും എനിക്ക് ആരോട് ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇതെന്തോ എനിക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണാണെന്നൊരു തോന്നൽ. എടാ, കാര്യം ഇത്ര സീരിയസ് ആണോ? ഇന്നലത്തെ ഷൂട്ടിങ്ങിന് ഞാനില്ലാഞ്ഞതാ കാരണം. ഞാനുണ്ടായിരുന്നെങ്കിൽ അവളുടെ ഡീറ്റെയിൽസ് മുഴുവൻ, ഭൂമിശാസ്ത്രവും ശരീരശാസ്ത്രവും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയേനെ. പിന്നെ നിന്നോടല്ലേ അവള് പറയാൻ പോവല്ലേ? നമുക്ക് ആ ഡയറക്ടർ ഒന്ന് ചെന്ന് കണ്ടാലോ, അയാൾക്ക് ചിലപ്പോ അഡ്രസ് അറിയായിരിക്കും. എങ്ങനെയാണേലും വേണ്ടില്ല, ഒന്നുകൂടി അവളൊന്ന് കാണാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. എന്തെങ്കിലും മേടിച്ചു നോക്കുന്നേ? ഒരു ഹായ് പറഞ്ഞ തിരിച്ചു പറയാനുള്ള മര്യാദ പോലും ഇല്ലേ? ഇയാളോടല്ല, ഉണ്ണിയോടെ പറഞ്ഞ ഞാൻ പോവാ. അയ്യോ പോവല്ലേ, ഉണ്ണിപ്പ കാണണമെന്ന് പറഞ്ഞല്ലോ, അപ്പഴേക്കും പ്രത്യക്ഷപ്പെട്ടു. ഏതായാലും 100 ആയസാ. മായ എന്തെവിടെ? എന്റെ വീട് ദേ ആ കുന്നിന്റെ അപ്പുറത്താ. നാളത്തെ ഷൂട്ടിങ്ങിന് മായ വരില്ലേ? ഏയ്, ഞാൻ ഇനി ഷൂട്ടിങ്ങിനൊന്നും ഇല്ല, ഇന്നലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നേ ഉള്ളൂ. അയ്യോ അങ്ങനെ പറയല്ലേ, മായ വരണം, അല്ലെങ്കിൽ ഉണ്ണിക്ക് വിഷമാവും. ഞാൻ വരാഞ്ഞ ഇയാൾ എങ്ങനെ വിഷമിക്കുന്നേ? അല്ല, മായ അത്രക്ക് ഇഷ്ടാണെന്ന്. മായയല്ല, മായയുടെ ഡാൻസ് വളരെ നന്നായിരുന്നു. ഇവൻ അതാ ഉദ്ദേശിച്ചത്. അപ്പൊ നിനക്ക് മായ ഇഷ്ടാണെന്ന് പറഞ്ഞോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അയ്യോ പറഞ്ഞു പറഞ്ഞോ. ഏ, എന്നോടാണ് ചോദിക്കുന്നേ? സോറി, പിന്നെ നാളത്തെ വർക്കിന് മായ വരണം. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ആഗ്രഹല്ലേ, പ്ലീസ്. ഓഹോ, താനാരാ ദല്ലാളാ? ശരി, ഉണ്ണിക്ക് വേണ്ടി ഞാൻ വരാം. എടാ, അവൾ പറഞ്ഞു കേട്ടോ, ഉണ്ണിക്ക് വേണ്ടി വരാന്ന്. ഇത് വീണു സത്യം. വൈകി പോയെന്ന എന്റെ സംശയം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്തേ? ഉണ്ണിക്ക് എന്നോട് എത്രത്തോളം സ്നേഹമുണ്ട്? ഒരുപാട് ഒരുപാട്. ഈ കടലിനോട്? അതിലും കൂടുതൽ. എന്തേ, വിശ്വാസക്കുറവുണ്ടോ? ഉണ്ണി എനിക്ക് വിശ്വാസ. പക്ഷേ ബ്രഹ്മചര്യം ലംഘിക്കാൻ പാടില്ലെന്ന കോലോത്ത നിയമം. പ്രശ്നങ്ങളുണ്ടാവും, എല്ലാം നേരിടാൻ മായ തയ്യാറാണോ? ഉണ്ണിക്ക് വേണ്ടി എന്തിനു ഞാൻ തയ്യാറാ? മരിക്കാനാണെങ്കിലോ? മരിക്കാനും. ചുമ്മാ സ്റ്റൈല് പറയല്ലേ. ഞാൻ പറഞ്ഞത് സത്യാ. എങ്കിലും എനിക്ക് വേണ്ടി ഇപ്പൊ മരിക്കാമോ? ഉണ്ണിയുടെ ആഗ്രഹം അതാണെങ്കിൽ മരിക്കാലോ. പറഞ്ഞോളൂ, എങ്ങനെയാ ഞാൻ മരിക്കേണ്ടത്? ഇപ്പൊ മരിക്കാൻ സൗകര്യം ഈ കടൽ ചാടാ.
എന്താ തയ്യാറാണോ തയ്യാറാ പക്ഷേ ഞാൻ മരിച്ചാ ഉണ്ണിക്ക് വിഷമാവരുത് മരിച്ചോളൂ വിഷമൊക്കെ ഞാൻ സഹിച്ചോളാം എന്നിട്ട് നിന്റെ ഓർമ്മക്കായി ഒരു താജ്മഹൽ ഞാനും പണിയിച്ചേക്കാം പോരെ ഞാൻ മരിക്കും ഓ പിന്നെ വാടി ഓടിക്കാതെ മരിച്ചു കാണിക്ക് ശരി ഞാൻ മരിച്ചു കാണാൻ അത്രയ്ക്ക് ഇഷ്ടാണല്ലേ എന്നാ കണ്ടോ എവിടം വരെ പോകുമെന്ന് അറിയാലോ ഞാൻ ഉണ്ണിയോട് സത്യം പറഞ്ഞു ഐ ലവ് യു ഉണ്ണി।